Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina wa Mawlana Muhammad. As-salatu wa salamu alayka ya Sayyidi ya Rasulallah. Khudh biyadi qallati hilati adrikini ya Rasulallah. Priyapetta mu'minigale mu'minatugale. Ishqe Thwaiba enna peril. ബഹുമാനപ്പെട്ട അഷ്റഫ് അംജദി അവർകൾ ഒരുപാട് ആളുകളെ സുബ്ഹിന് ശേഷം ഒരുമിച്ച് കൂട്ടി ടെക്നോളജി ഉപയോഗിച്ച് ആളുകൾക്ക് അവരവരെ വീട്ടിലിരുന്ന് ദിക്റുകളും സലാത്തുകളും ചൊല്ലാൻ സംവിധാനം ഒരുക്കിക്കൊണ്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ സംരംഭം. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് എനിക്കുണ്ടായത്. സുബ്ഹിന് ശേഷം പല ആളുകളും താല്പര്യപ്പെടുന്നത് കിടന്നുറങ്ങാനാണ്. പക്ഷേ വിശുദ്ധമായ ഇസ്ലാം അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ ദിക്രിലായി സമയം ചെലവ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഒരു സംവിധാനമായതുകൊണ്ട് അള്ളാഹു വലിയ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനം കൂടിയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംരംഭം നിലനിർത്തിത്തരട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സുഹൃത്ത് അഷ്റഫ് അംജദി അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹിന് ശേഷം സ്പെഷ്യൽ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് സാദാത്തുക്കളെയും ആലിമികളെയും കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നന്മ പഠിക്കാനും ദുആയിൽ ചേരാനും വലിയൊരു അവസരം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിക്റ് ചൊല്ലുക എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. മനസ്സമാധാനമുണ്ടാകാൻ ഏറ്റവും വലിയ ഒരു വഴിയാണ് ദിക്റ് ചൊല്ലുക എന്ന് ഉള്ളത്. ഏത് പ്രശ്നങ്ങൾക്കും ദിക്റിലൂടെ പരിഹാരമുണ്ട്. കടം കൊണ്ട് വളഞ്ഞ ആൾ ഉണ്ടെങ്കിൽ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ, സാമ്പത്തികമായി മറ്റോ വിഷയങ്ങൾ നേരിടുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ ദുന്നബിയും ഉഖ്രവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദിക്റ് എന്നുള്ളത്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അത് കേവലം നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് സ്ഥലത്ത് ദിക്റ് ചൊല്ലുന്നതിൻ്റെ മഹത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ നിരവധി സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും ദിക്റ് ചൊല്ലുന്നതിൻ്റെ മഹത്വം, ദിക്റ് ചൊല്ലുന്നവന് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങളും, ദുനിയാവിൽ അവൻ എന്ത് നേടും, ആഹ്റത്തിൽ എന്ത് നേടും എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല, നാളിതുവരെ നമുക്ക് നാം അനുഭവിച്ച അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്കെന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ ദിക്ര് ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ആ വിഷമം തീരുകയാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയാണ്. കടം കൊണ്ട് വളഞ്ഞ ഒരു ദിക്ര് ചൊല്ലിയാൽ കടം വീടുകയാണ്. ഇങ്ങനെ നമ്മുടെ അനുഭവത്തിൽ പല വിഷയങ്ങളും നമുക്ക് പറയാനുണ്ട്. അത്തരത്തിൽ വിഷയത്തിലേക്കൊന്നും ഞാൻ സുദീർഘമായി കടക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പലയിടത്തും ദിക്റിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില ഖുർആന്റെ ആയത്തുകൾ ഞാൻ എടുത്തിവിടെ ഉദ്ധരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അള്ളാഹു തആല പറയുകയാണ്, വലദിക്റുല്ലാഹി അക്ബർ,
അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്, വളരെ വലുതു തന്നെയാണത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ ദിക്റു ചൊല്ലുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല, അത് വലിയ വിഷയമാണ്, അത് വലുതാണ് എന്ന് അള്ളാഹു തന്നെ അവനെ ഓർക്കുന്നവരെ പറ്റി, അല്ലെങ്കിൽ അവനെ ഓർക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുകയാണ്, വദുക്കുർ റബ്ബക ഫി നഫ്സിക തലർഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദ്വി വൽ ആസാൽ വലാ തകുൻ മിനൽ ഗാഫിരീൻ. എന്താണ് അതിന്റെ അർത്ഥം? വിനയത്തോടെയും ഭക്തിയോടെയും അധിക ഉച്ചത്തിലല്ലാതെയും രാവിലെയും വൈകുന്നേരവും നിന്റെ നാഥനെ മനസ്സിൽ സ്മരിക്കുക, നീ അശ്രദ്ധയിൽ പെട്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. നിന്റെ നാവ് കൊണ്ട് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിക്കുക, നീ അശ്രദ്ധയിൽ പെട്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പോ രാവിലെ ദിക്റു ചെല്ലണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാ, വൈകുന്നേരം ദിക്റു ചെല്ലണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാ. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, അതാണ് ദിക്ർ. അത് അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ ആ ദിക്ർ ചൊല്ലാൻ, കൂട്ടായി ചൊല്ലാൻ നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേകം പ്രതിഫലം നൽകുകയും ചെയ്യും. അതിൽ കൂടി പങ്കാളികളായി ദിക്ർ ചൊല്ലുന്നവർക്കും അള്ളാഹു വലിയ മഹത്വം നൽകും. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു തആല പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മൾ ഓർക്കുക? അവന് ദിക്ര ചൊല്ലലിലൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലൽ, സുബ്ഹാനല്ലാഹ് എന്ന ദിക്ര ചൊല്ലൽ, അൽഹംദുലില്ലാഹ് എന്ന അല്ലാഹുവിനെ സ്മരിക്കൽ, ഇങ്ങനെ നിരവധി നിരവധി ദിക്റുകൾ ഹദീസിൽ വാരിതായതുണ്ട്. മഹത്തുക്കളായ സൂഫിവര്യന്മാർ നമുക്ക് മഷായിഖന്മാർ പഠിപ്പിച്ചു തന്നതുണ്ട്. അതിലൂടെ എന്നെ നിങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ദിക്റിന്റെ മഹത്വം എത്രയാ. മറ്റൊരിടത്ത് അള്ളാഹു തആല പറയുന്നു, വദുക്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ധാരാളം അള്ളാഹുവിനെ സ്മരിക്കുക. എന്തിനാണ് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കേണ്ടത്? നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക. എന്തിനാണ്? നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അപ്പോ അള്ളാഹുവിനെ സ്മരിക്കലിലൂടെയാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക. അള്ളാഹുവിനെ സ്മരിക്കലില്ലാതെ ഒരു സക്സസും നമുക്ക് വന്നു ചേരുകയില്ല. അപ്പൊ ദുനിയാവിൽ നമ്മൾ വിജയിക്കണോ അള്ളാഹുവിനെ ഓർക്കണം, ആഖിറത്തിൽ വിജയിക്കണോ അള്ളാഹുവിനെ ഓർക്കണം. അത് ഞങ്ങൾ പറയുന്നതല്ല, അള്ളാഹു തന്നെ അത് അവന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്ന വിഷയമാണ്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, വദാക്കിരീനല്ലാഹ കസീറൻ വദാക്കിറാത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത വഅജ്റൻ അളീമാ. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അല്ലാഹു പാപമുക്തിയും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാഹുവിനെ സ്മരിക്കുന്ന ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന ആണുങ്ങൾക്കും, ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന പെണ്ണുങ്ങൾക്കും അല്ലാഹു തആല പാപമോചനം നൽകും. അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല, അതുകൊണ്ട് മതിയാക്കുന്നില്ല, മഹത്തായ പ്രതിഫലം അല്ലാഹു, അല്ലാഹുവിനെ സ്മരിക്കുന്നവർക്ക്, ദിക്റു ചൊല്ലുന്നവർക്ക് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. മറ്റൊരിടത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതം വഅസ്വീലാ. എന്താ അല്ലാഹു തആല പറയുന്നത്? ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും
അതെങ്ങനെ രാവിലെയും വൈകുന്നേരവും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുക. അല്ലാഹ് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലിലൂടെ അല്ലാഹുവിനെ ഓർക്കുവീൻ ജനങ്ങളെ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നു. അപ്പൊ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക, ദിക്ര് ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക. ഇങ്ങനെ ദിക്ര് ചൊല്ലുന്ന മഹത്വം, ദിക്ര് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം, ദിക്ര് ചൊല്ലുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ, ഇതെല്ലാം നിരവധി ആയത്തുകളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോ നോക്കൂ നിങ്ങൾ, ഈ ഇഷ്ഖേ ത്വൈബ എന്ന് പറയുന്ന മജ്ലിസ് എന്തിനാണ് നമ്മൾ ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്? അള്ളാഹുവിനെ ദിക്ര് ചൊല്ലാൻ വേണ്ടിയാണ്, ചൊല്ലിപ്പിക്കാൻ വേണ്ടിയാണ്, കൂട്ടായിരുന്ന് ചൊല്ലാൻ വേണ്ടിയാണ്. പിന്നെ അള്ളാഹു തആല പ്രതിഫലം തരാതിരിക്കുവോ? ഇതിനല്ലാഹു വെറുതെയാക്കുവോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു സ്വർണാവസരം എന്ന് നിങ്ങൾ കണക്കാക്കുകയും പല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഏത് ദിക്റാണ് രാവിലെ ചൊല്ലേണ്ടത് എന്നറിയില്ല, ഏത് ദിക്റാണ് വൈകുന്നേരം ചൊല്ലേണ്ടത് എന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മളെ ആലിമീങ്ങൾ നേതൃത്വം കൊടുത്ത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ സംരംഭങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി മുത്തുമുഅ്മിനീങ്ങൾ മനസ്സാതെ ഏറ്റെടുക്കുകയാണ്. അവർ കൂടിയിരുന്ന് ദിക്ര് ചൊല്ലാൻ തയ്യാറാവുകയാണ്. രാവിലെ സുബ്ഹിന് ശേഷം നിസ്കരിച്ചുകൊണ്ട് ഈ പരിപാടി നടക്കുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ ഇതിൽ ചേരുകയാണ്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു തആല പൂർണ്ണമായും പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നിരവധി സ്ഥലങ്ങളിൽ ദിക്റിന്റെ മഹത്വം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണോ, തങ്ങൾ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിക്റിന്റെ മഹത്വം ധാരാളം സ്ഥലത്ത് ഒരുപാട് പ്രാവശ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഹദീസിന്റെ കിതാബുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അവസരം പറയുകയാണ്, എന്തൊരു ഹദീസാ നോക്കും മുഅ്മിനുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹുവിന് ദിക്ര് ചൊല്ലുന്നവനും ചൊല്ലാത്തവനും ഏതുപോലെയാണ്? മസലുൽ ഹയ്യ വൽ മയ്യിത്, ജീവനുള്ളതും ജീവനില്ലാത്തതും ഏതുപോലെയാണ്? ഉപമിക്കുകയാണ്, ദിക്ര് ചൊല്ലുന്നവരും ചൊല്ലാത്തവരും ഏതുപോലെയാണ്, ജീവനുള്ളതും ജീവനില്ലാത്തതും ഏതുപോലെയാണോ അതുപോലെയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ദിക്ര് ചൊല്ലില്ലെങ്കിൽ നമുക്ക് നമ്മൾ ജീവനില്ലാത്തത് പോലെയാണ്, നമുക്ക് ജീവനില്ലാത്തത് പോലെയാണ്. ദിക്ര് ചൊല്ലൽ വളരെ പ്രതിഫലമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. മറ്റൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഖുരിസത് ലഹു നഖ്ലതുൻ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരുത്തൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ചൊല്ലാൻ വളരെ ലളിതമായ ദിക്റാണ് മുഅ്മിനെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഈ ദിക്ർ ആരെങ്കിലും ഒരുത്തൻ ചൊല്ലിയാൽ വരിസത്ത് ലഹു നഖ്ലതുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഈത്തപ്പനം അവന് വേണ്ടി നട്ടുപിടിപ്പിക്കപ്പെട്ടു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരൻ വളരെ ലളിതമായി നാവുകൊണ്ട് പറയാൻ വളരെ ഈസിയായ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ, ആ ദിക്ർ ഒരുത്തൻ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവനിക്ക് വേണ്ടി ഒരു ഈത്തപ്പനം നട്ടുപിടിപ്പിക്കപ്പെട്ടു. അല്ലാഹു അത്തരത്തിലുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നോക്കൂ നിങ്ങൾ, മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. وعن ابي موسى رضي الله عنه قال ابي موسى رضي الله عنه പറയാണ് قال لي رسول الله എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞു? അല അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന
فقلت بلى يا رسول الله قال لا حول ولا قوة إلا بالله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറയാണ് എന്നോട് ചോദിക്കാണ് സ്വർഗത്തിന്റെ നിധികളെ കൂട്ടത്തിൽ ഒരു നിധിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഫകുൽത്തു അപ്പൊ മൂസ അബീ മൂസ റളിയല്ലാഹു അൻഹു പറയാൻ ഫകുൽത്തു ഞാൻ പറഞ്ഞു ബലായ റസൂലല്ലാ അതേ പറയൂ നബിയെ അത് കേൾക്കണമല്ലോ അപ്പൊ നബി തങ്ങൾ പറയാണ് കാല നബി തങ്ങൾ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നിങ്ങൾ നോക്കൂ വളരെ വളരെ ലളിതമായി പറയാൻ പറ്റുന്ന ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആ ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് സ്വർഗത്തിന്റെ നിധികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു നിധിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ ദിക്റിന്റെ മഹത്വം എത്രയാണ് വളരെ ലളിതമായി നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന ദിക്റുകൾ ആ ദിക്റുകൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അതുകൊണ്ട് മുഅ്മിനികളെ ഞാൻ നീട്ടി പറയുന്നില്ല ധാരാളം ദിക്റുകൾ ചൊല്ലി നമ്മുടെ മനസ്സിനെ നമ്മൾ ഹയാത്താക്കണം മനസ്സ് ചത്തുപോകാതെ നമ്മൾ ധാരാളം ദിക്റ് ചൊല്ലുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അതുപോലെ സ്വലാത്ത് ചൊല്ലുകയും വേണം നിങ്ങൾ നോക്കൂ സ്വലാത്തിന്റെ മഹത്വം പറയാതെ നമ്മളെ ഈ വിഷയം പൂർണ്ണമാവില്ലല്ലോ പ്രിയപ്പെട്ടവരെ സ്വലാത്തിന് ഒരുപാട് മഹത്വമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ധാരാളം പുണ്യങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ഇമാമുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ എന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹു സത്യവിശ്വാസികളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞാനും സലാത്ത് ചെയ്യുന്നു എന്റെ മലക്കുകളും സലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലണേ മുഅ്മിനികളെ എന്ന് സലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ട ആയത്തില്ലയോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സലാത്തിനും വലിയ മഹത്വമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് സലാത്ത് ചൊല്ലുന്നവരിലും ദിക്റ് ചൊല്ലുന്നവരിലും ഖുർആൻ പാരായണം ചെയ്യുന്നവരിലും ഞങ്ങളെല്ലാവരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിർത്തുകയാണ് ഇൻഷാല്ലാ നമുക്ക് ചെറിയൊരു ദുആ നടത്തണം വളരെ പ്രധാനമായി വെള്ളിയാഴ്ച രാവിലെ ദുആ ആണല്ലോ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത് അതുകൊണ്ട് ദുആ നടത്തണം ദുആയിന് മുമ്പായി കുറച്ച് സ്വലാത്തു നാരിയ നമുക്ക് ചൊല്ലണം അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഇൻഷാല്ലാ ദുആ നടത്തുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം പ്രത്യേകിച്ച് ഈ പരിപാടി മജ്ലിസ് വലിയ ബർക്കത്തുള്ള മജ്ലിസായി മാറണം അള്ളാഹു വലിയ ഉയർച്ച ഇതിലൂടെ ഈ മജ്ലിസ് നേതൃത്വം കൊടുക്കുന്നതിലൂടെ ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾക്കും മറ്റു അവർ ടീം മെമ്പറുകൾക്കും അള്ളാഹു നൽകണം വലിയ പ്രതിഫലം നൽകണം ഇതെല്ലാം കരുതി എല്ലാവരും ആമീൻ പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി സ്വലാതൻ കാമില വസല്ലിം സലാമൻ താമ്മ على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أسماء الحسنى اللاذي كود جلوغا بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا
Ya Qayyum Ya Allah Ya Wajid Ya Allah Ya Majid Ya Allah Ya Wahid Ya Allah Ya Ahad Ya Allah Ya Samad Ya Allah Ya Qadir Ya Allah Ya Muqtadir Ya Allah يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذو الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا احد الى حضره روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമ റഹീമീനായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ നിന്റെ ദിക്റിന്റെ മഹത്വം ചൊല്ലിയത് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ സ്വലാത്തു നാരിയ ചൊല്ലത് കബൂലാക്കണേ അല്ലാഹ് പടച്ച റബ്ബേ അസ്മാഉൽ ഹുസ്നയായ നിന്റെ പേരുകൾ ഞങ്ങൾ ചൊല്ലിയതിന് നീ സ്വീകരിക്കണേ റഹ്മാനേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ദിക്റ് ചൊല്ലുന്ന നൂറുകണക്കിന് മുഅ്മിനീകളെയും മുഅ്മിനാത്തുകളെയും ബറക്കത്ത് കൊണ്ട് റബ്ബേ നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് സർവസാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഈ പരിപാടിയിൽ ചേരുന്ന എല്ലാവരോരുത്തർക്കും ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദന്മാർക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ഭാര്യമക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങളെയും അവരെയും നിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ നീ ചേർക്കണേ അല്ലാ ഞങ്ങളുടെയും അവരുടെയും കൽബുകൾ നീ ശുദ്ധീകരിക്കണേ അല്ലാ ഇൽമു കൊണ്ടും ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും ഞങ്ങളുടെയും അവരുടെയും കൽബുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ പടച്ച റബ്ബേ
ഞങ്ങളെയും അവരെയും നീ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീ വിജയ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച വിജയികളിൽ സാധുക്കളായ ഞങ്ങളെയും ഈ പരിപാടിയിൽ കൂടിയവരെയും ഞങ്ങൾ പറഞ്ഞവരെയും നീ ചേർക്കണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മുറാഹിമീനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് ഈ മജ്ലിസിനിടെ നടക്കുമ്പോ പ്രത്യേകിച്ച് എനിക്കും ദുആ ചെയ്യണമെന്ന് വിളിച്ചറിയിച്ചവർ പലരും ഉണ്ടാകാം. അല്ലാ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും ഈ പരിപാടിയിൽ ചേരുന്നവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ, നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദന്മാർക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങള് മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അവസാനം നല്ല ഒരു സമയത്ത് നല്ല ഒരു സ്ഥലത്ത് നല്ലവരും നല്ലതുമായി ബന്ധപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഷറഫാകപ്പെട്ട മുഖം കണ്ട് പൊഞ്ചിരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ, ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളെയും നീ ശിഫ നൽകി ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. റബ്ബേ, ഈ മജ്ലിസിൽ വന്നു ചേരുന്ന ഓരോരുത്തരുടെയും ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞവരുടെയും എല്ലാവിധ കടങ്ങളും വീട്ടി നീ സ്രാഹത്തും സന്തോഷം നൽകണേ റഹ്മാനേ. എല്ലാവിധ പ്രശ്നങ്ങളും നീ തീർത്തു തരണേ റഹ്മാനേ. റബ്ബേ, പ്രത്യേകിച്ച് ഈ സമയത്ത് സ്ഥാപനങ്ങളെല്ലാം അടച്ചു പൂട്ടപ്പെട്ട ഈ സമയത്ത് നിന്റെ നീ നൽകിയ രോഗമാണ് കോവിഡ് എന്ന് പറയുന്ന ഈ രോഗം. റബ്ബേ, ഇതിനിക്ക് ശിഫ നൽകാനും നീ ശക്തനാണ്, കഴിവുള്ളവനാണ്. ഇതിവിടുന്ന് മാറ്റിക്കളയാൻ നീ കഴിവുള്ളവനാണ്. നീ പൂർണമായും ഞങ്ങൾ നിന്ന് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഈ രോഗത്തെ നീ എടുത്തു മാറ്റി ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും സന്തോഷത്തോടെ ഇടപെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സ്നേഹിതന്മാരും കുടുംബത്തിലുള്ളവരും കോവിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പൂർണമായും ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ കോവിഡും ബാധിച്ചുമല്ലാതെയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഖബറുകൾ നീ സന്തോഷിപ്പിക്കണേ അല്ലാ, സന്തോഷിപ്പിക്കണേ അല്ലാ, സന്തോഷിപ്പിക്കണേ അല്ലാ, ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയും ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഹുബ്ബ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. കഅബയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാനും റൗളയിൽ ചെന്ന് സിയാറത്ത് നിർവഹിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തവണ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിൽ നേതൃത്വം കൊടുക്കുന്ന അഷ്റഫ് അഞ്ചരി അവർക്കും അവരുടെ ടീം മെമ്പർക്കും നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും ഹിമ്മത്തും സലാമത്തും നൽകണേ അല്ലാ. എല്ലാ വിധത്തിലും ഉയർച്ച നൽകണേ അല്ലാ. ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ, ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. റബ്ബന അത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.
സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്ത് കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.